ഹായ്, നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പെരുന്നാൾ ദിവസത്തെ വീഡിയോ ഉണ്ട്. അപ്പോൾ ഇന്നലത്തെ വീഡിയോ ഉണ്ട് ഞാൻ ഇന്നിരുന്നത്, ഇന്നലെ എടുത്ത് വെച്ച വീഡിയോ ഉണ്ട് ഞാൻ ഇന്നിരുന്നത്. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ രാവിലെ കുറച്ച് പായസം ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. അപ്പം ഒരു പാലട പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഇൻസ്റ്റൻറ്റ് പായസമാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതിന് 1.5 ലിറ്റർ പാലാണ് കേട്ടോ ആവശ്യം. പിന്നെ 3 പാക്കറ്റ് പാൽ മേടിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ പാലട മിക്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഉരുളിയിലാണ് കേട്ടോ ഞാൻ പായസം ഉണ്ടാക്കിയത്. ഞാൻ ഫസ്റ്റ് 3 പാക്കറ്റ് പാലും, അതായത് 1.5 ലിറ്റർ പാലാണ് കേട്ടോ. 1.5 ലിറ്റർ പാലിന് പാല് നല്ലോണം തിളച്ച് കഴിയുമ്പോൾ ഞാൻ പാലട മിക്സും കൂടിയാണ് കേട്ടോ ചേർക്കണത്. ഇപ്പോൾ നല്ലോണം പാല് തിളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ 1.5 ലിറ്റർ പാല് പിന്നെ 1.5 ലിറ്റർ വെള്ളം കൂടി ചേർത്തിട്ടാണ് ഞാൻ തിളപ്പിച്ചത്. അത് കഴിഞ്ഞ് പാലട മിക്സ് ചേർത്ത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ നമ്മൾ അടി പിടിക്കാണ്ടിരിക്കാനായിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഒരു 20 അല്ലെങ്കിൽ 25 മിനിറ്റാണ് കേട്ടോ ഇതിൻ്റെ സമയം അവർ അതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോഴേക്കും അത് അട വെന്തിട്ടുണ്ടാവും. പിന്നെ ലാസ്റ്റ് നമുക്കിതിൽ ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ ചേർത്ത് എടുക്കുക കേട്ടോ, വാങ്ങി വെക്കാം. ഞാൻ ആക്കി വെച്ചൊരു നെയ്യാണ് ഇട്ട് കൊടുത്തത്. ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ മേടിച്ച നെയ്യാണ് ഇട്ട് കൊടുത്തത്. പിന്നെ അതേ പായസം അപ്പം റെഡിയായിട്ടുണ്ട് കേട്ടോ. ഒരു അരമണിക്കൂറിനുള്ളിൽ നമ്മുടെ പായസം റെഡിയാകും. അപ്പോൾ ഇത്ര ഉള്ള പായസത്തിൻ്റെ രാവിലെ തന്നെ പായസം ഉണ്ടാക്കി കഴിഞ്ഞു. രാവിലെ പായസം തന്നെയാണ് രാവിലെ കുടിച്ചത്. പിന്നെ ചിക്കൻ ഉണ്ടായിരുന്നു, ചിക്കൻ ബിരിയാണിയാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ അത് മസാല വെക്കുന്നത് ഉപ്പുപൊടി, മുളകുപൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കുറച്ച് കോൺഫ്ലവർ കേട്ടോ. അപ്പോൾ ഇത്രയും പൊടികളാണ് ഞാൻ എടുത്തത്, മസാലപ്പൊടികളെടുത്തത്. ചിക്കൻ മസാല ഉണ്ട് കേട്ടോ, ചിക്കൻ മസാല ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായി നമുക്ക് ചിക്കനൊക്കെ നന്നായി മിക്സ് ചെയ്ത് കുറച്ച് നേരം വെക്കാം കേട്ടോ. ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് ബിരിയാണി ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്ത് കുറച്ച് നേരം ഫ്രൈ ചെയ്യാനായിട്ട് മുമ്പ് കുറച്ച് നേരം നമുക്ക് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് അത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ചിക്കനും ഫ്രൈ ചെയ്ത് കാണിച്ചില്ല, എടുത്തില്ല കേട്ടോ ഞാനത് വീഡിയോ, ഞാൻ എടുത്തില്ല, മറന്നു ഇതെടുക്കാനായിട്ട്. പിന്നെ ഞാൻ ആ വെളിച്ചിനെ തന്നെയാണ് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പേസ്റ്റ് ഒന്ന് വാട്ടിയെടുത്തത്. പിന്നെ സവാള ഇട്ട് കൊടുത്തു. കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ, ചിക്കൻ കറി കുറച്ചാണ് കേട്ടോ ഉണ്ടാക്കിയത്. പിന്നെ ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുത്തത് ചിക്കൻ മസാലപ്പൊടിയാണ് കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഉപ്പ് കേട്ടോ. ഞാനിത് ഇതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ട് കേട്ടോ, ചിക്കൻ കറിയുടെ റെസിപ്പിയുടെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതിന് മുമ്പുള്ള വീഡിയോസിൽ ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് വാടി വന്നതിന് ശേഷം ഞാനൊരു വലിയ തക്കാളി മാത്രം എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇട്ട് കൊടുത്തു. ചെറുതാണെങ്കിൽ 2 തക്കാളി വരെയൊക്കെ എടുക്കാം നമുക്ക്. പിന്നെ പച്ചമുളകും കൂടിൻ്റെ ഒപ്പം ചേർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായി വാട്ടിയെടുക്കുക കേട്ടോ ഈ മിക്സ്. നല്ലോണം നല്ലായി വാട്ടിയെടുത്തതിൻ്റെ ഞാൻ പിന്നെ ഇതൊന്നും ഞാൻ അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് ഓഫ് ചെയ്തിട്ട് ആറിക്കഴിയുമ്പോഴേക്കും മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് അത്. എന്നിട്ട് പിന്നെ നമുക്ക് ചട്ടി വെച്ച് ചട്ടിയിലിട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് വേപ്പിലയും മല്ലിയിലയും അരച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിത് പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോണതാണ് കേട്ടോ. ഞാനിതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടതാണ്, വേഗം ഒന്ന് ഞാൻ ഉണ്ടാക്കിയതൊന്ന് വേഗം ഒന്ന് എടുത്ത് കാണിച്ചതാണ്. അതിനുശേഷം ഇത് തൈരൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നാൽ പിന്നെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ അത് നമുക്കതിലോട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ കുറച്ചൊന്ന് വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ എപ്പോഴും പറയണ പോലെ വെള്ളം, നമ്മൾ തിളപ്പിച്ച വെള്ളം തന്നെ ഇതിൽ ചേർക്കുക കേട്ടോ. തണുത്ത വെള്ളം നേരിട്ട് ഇതിൽ ചേർക്കരുത്. വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അതായത് ചിക്കൻ ബിരിയാണി ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് അധികം ചാറൊന്നും വേണ്ടല്ലോ. അപ്പോൾ അതനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ കുറച്ച് കൂടുതലാണ് ചേർത്ത് വെക്കണത്. അതായിട്ടൊന്ന് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിനി ബിരിയാണി ഉണ്ടാക്കേണ്ട എങ്ങനെയാണ് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒരു ചട്ടി വെച്ചിട്ട് നെയ്യ് ഇട്ട് കൊടുക്കണം കേട്ടോ. നെയ്യ് ഞാൻ എന്തോരം നോക്കിയിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. അതായത് ഫ്രിഡ്ജിൽ വെച്ചതാണ് ആകെ കട്ട് ചെയ്തിരിക്കണായിരുന്നു നെയ്യ്. അപ്പോൾ കുറേശ്ശെ ഇങ്ങനെ ഇട്ട് കൊടുത്തതാണ്. പിന്നെ സവാള, പിന്നെ കശുവണ്ടി, പിന്നെ കിസ്മിസ് കേട്ടോ. അപ്പോൾ കുറച്ച് നെയ്യ് എനിക്ക് കിട്ടിയുള്ളൂ കേട്ടോ, നന്നായി എന്താ പറയുക, കുറച്ച് നെയ്യ് കിട്ടിയുള്ളൂ. പിന്നെ ബാക്കിയൊക്കെ കട്ടിട്ടിരിക്കണായിരുന്നു. അപ്പോൾ ഞാൻ ആ അടുപ്പിൻ്റെ അടുത്ത് തന്നെയൊക്കെ വെച്ച് ഒന്ന് ഉരുക്കി വരുമ്പോഴേക്കും അതനുസരിച്ചാണ് ഇട്ട് കൊടുക്കണേ. അപ്പോൾ ഞാൻ അതിൽ കശുവണ്ടി, കിസ്മിസൊക്കെ ഞാനതിൽ വറുത്തെടുത്തു. ഫസ്റ്റ് ഇത് വറുത്തെടുക്കുക കേട്ടോ. അതിനുശേഷം പിന്നെ കുറച്ച് സവാളയും നൈസായിട്ട് അരിഞ്ഞതാണ് കേട്ടോ ഞാൻ ആദ്യം കാണിച്ചത്. ഒന്ന് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. പിന്നെ വേപ്പിലയാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കണേ. അത് കഴിഞ്ഞ സവാള ഞാൻ ഫ്രൈ ചെയ്തെടുക്കേണ്ട കേട്ടോ.
കുറച്ചും കൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നെയ്യ് എനിക്കത് കിട്ടാത്തതുകൊണ്ട് ഞാൻ പ്രാവശ്യം പ്രാവശ്യം ഇട്ട് എടുത്തത്. ഇത്രേ എടുത്തിട്ടുള്ളൂ ഞാൻ സവാള. ഇവിടെ മോനിക്ക് സവാള വായിൽ പെട്ട് വന്നത് എനിക്ക് ഇഷ്ടമല്ലാത്തതാണ്, അവൻ കഴിക്കില്ല. അതാണ് അവനിക്ക് ഇഷ്ടമില്ലാത്തതാണ് കുറച്ചെടുത്തുള്ളൂ സവാള. പിന്നെ സവാള എന്ത് ചെയ്യണമെന്ന് അറിയുമ്പോൾ കുറച്ചൊന്ന് പഞ്ചസാര ഇട്ട് ഒന്ന് മിക്സ് ചെയ്താൽ നല്ല മുരിഞ്ഞാനിരിക്കും കേട്ടോ. പിന്നെ ഞാനൊരു പാത്രം വെച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കാൻ, ബിരിയാണി ചെമ്പ് വെച്ച് തന്നിട്ട് നെയ്യാണ് കേട്ടോ, ആർക്കിച്ച് നെയ്യ് തന്നെ ഒഴിച്ചു. പിന്നെ മസാലക്കൂട്ടുകളാണ് കേട്ടോ ഇത്, കറുകപ്പട്ട, പിന്നെ കുരുമുളക്, ഏലക്കായ, അതൊക്കെയാണ് എടുത്തത് ഞാൻ. അപ്പോൾ അതൊക്കെ ഒന്ന് ഫസ്റ്റ് വാട്ടണ്ട കേട്ടോ. പിന്നെ ഇതിൽ നേരത്തെ നമ്മൾ കഷ്ണൻ്റെയൊക്കെ വറുത്ത വെളിച്ചിനെ, സവാളയൊക്കെ വറുത്ത വെളിച്ചിനെ അത് ഇട്ട് കൊടുക്കുക കേട്ടോ ഇതിൻ്റെ ഒപ്പം തന്നെ. ഞാനതും കൂടി ഞാനിതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇഞ്ചിയും, കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഒരു കുറച്ച് കേട്ടോ, കുറച്ച് ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബിരിയാണിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാനാണ് കേട്ടോ. പിന്നെ രണ്ട് പച്ചമുളകും അങ്ങനെ തന്നെ ചേർത്ത് കൊടുത്തത്, അതായത് മുറിക്കാണ്ട് അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് മുഴുവനപ്പാടെ. എന്നിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക കേട്ടോ. നെയ്യ് ഞാൻ നമ്മൾ ഉരുകി വന്നതനുസരിച്ച് ഞാൻ പിന്നെയും പിന്നെയും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. ഇത് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കണമായിരുന്നു പുറത്ത്, ഞാനത് മറന്നുപോയത്. പിന്നെ ഞാൻ 4 ഗ്ലാസ് അരിയാണ് കേട്ടോ എടുത്തേക്കണേ, ബിരിയാണി അരിയാണ് എടുത്തത്. അതൊന്ന് അരമണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചു, 4 ഗ്ലാസ്സാണ് കേട്ടോ എടുത്തത്. അത് വെള്ളത്തിലിട്ട് വെച്ചു അരമണിക്കൂർ. അത് കഴിഞ്ഞ് ഊറ്റി കഴിഞ്ഞിട്ട് ഞാൻ ഈ നെയ്യിൽ ഇട്ടൊന്ന് ഒന്ന് ഒന്ന് വറുത്തെടുക്കണ്ട കേട്ടോ. പിന്നെ ഞാൻ ഇതിന് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. ആ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വഴറ്റണ സമയത്ത് തന്നെ ഞാനപ്പോൾ മറന്നു പോയത്, ഇപ്പോഴാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ഒരു മഞ്ഞ കളർ കിട്ടാനാണ്, വേറെ കളറൊന്നും ചേർക്കണില്ല. പിന്നെ 4 ഗ്ലാസ് അരിയാണ് ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ ഞാൻ 8 ഗ്ലാസ് തിളച്ച വെള്ളം ഉണ്ടല്ലോ, വെള്ളം തിളപ്പിച്ചിട്ടാണ് ഞാൻ ഇതിലോട്ട് ഒഴിക്കുന്നത്. 4 ഗ്ലാസ് എടുത്തപ്പോൾ 8 ഗ്ലാസ് വെള്ളമുണ്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തത്. പിന്നെ പാകത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നാരങ്ങയുടെ പകുതി ഉണ്ടല്ലോ അതൊന്ന് പിഴിഞ്ഞു കൊടുക്കണ്ട കേട്ടോ, നമ്മുടെ ചോറക്കൊന്ന് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനായിട്ട് അരികൾ അരി. അതിനുശേഷം ഞാൻ പിന്നെ ഈ ഒരു ഭാഗം എപ്പോഴാണ് ഞാൻ എടുത്തത്, എനിക്ക് ഇതൊരു വലിയ ഒരു ചെമ്പായതുകൊണ്ട് എനിക്ക് കൈ വിട്ട് അങ്ങോട്ട് എത്തണ്ടായിരുന്നില്ല, എനിക്ക് പൊക്കം കൂടെ എത്തണ്ടായിരുന്നില്ല കേട്ടോ. ഗ്യാസ് സ്റ്റവ് വെച്ച് തിളക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു, ചാവിയൊക്കെ ആകെ കയ്യിലോട്ട് ഇതാവണമായിരുന്നു. അപ്പോൾ ദേ നമ്മൾ ചോറായിട്ടുണ്ട് കേട്ടോ, ബിരിയാണി ആയിട്ടുണ്ട്. പിന്നെ അതൊന്ന് ദം ചെയ്യണതാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് നമ്മൾ ചിക്കൻ കറി ഉണ്ടല്ലോ അത് ഇട്ടുകൊടുത്തു, പിന്നെ അതിൻ്റെ മേലെ ചോറ് ഇട്ടുകൊടുത്തു, ബിരിയാണി ഉണ്ടാക്കി ഇത് ഇട്ടു കൊടുത്തു. പിന്നെ അതിനുശേഷം ഞാൻ നെയ്യ് ഉണ്ടല്ലോ, നെയ്യ് ഇപ്പോൾ നല്ലോണം ഉരുകി കിട്ടിയിട്ടുണ്ട് നെയ്യ്. പിന്നെ ഞാൻ നല്ലോണം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ വറുത്ത് വെച്ച ഇതെല്ലാം ഇട്ട് സവാളയും കഷ്ണണ്ടി, കിസ്മിസ്, വേപ്പില, പിന്നെ മല്ലിയില, അതൊക്കെ മല്ലിയിലയും വേണമെന്നുണ്ടെങ്കിൽ ഇടാം കേട്ടോ. അപ്പം കുറച്ച് ഇതിൻ്റെ മുകളിൽ മാത്രമേ ആയിട്ടുള്ളൂ, അതിൻ്റെ ഇടയിലൊന്നും ഞാൻ ഇട്ടിട്ടില്ല. പിന്നെ ഇതൊന്ന് ദം ചെയ്യാൻ വെക്കാനായിട്ട് ഇതൊന്ന് കത്തിയാ, അല്ലെങ്കിൽ നമ്മൾ ഒരു ടീസ്പൂണോ കൊണ്ട് ഒന്ന് എല്ലായിടത്തും ഒന്ന് തുള പോലെ ഇതാക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പം നമുക്ക് ആവിയൊക്കെ അതിൽ കൂടി വേഗം വേഗം വന്നോളൂ. എന്നിട്ട് ഒന്ന് ദം ചെയ്യാൻ വെക്കണ്ട കേട്ടോ. നമുക്ക് ചെയ്ത് കഴിഞ്ഞെടുത്തു, ഇത് ഒരു ഉരുളിയിലാണ് ഞാൻ സെറ്റ് ചെയ്തത് ദം ചെയ്യാനായിട്ട്. ബിരിയാണി ഉണ്ടാക്കിയ പാത്രത്തിൽ നിന്ന് ബിരിയാണിക്ക് എടുത്ത് മാറ്റിയത്, എനിക്ക് പൊക്കം അവിടെ എത്തണ്ടായിരുന്നില്ല അത് നന്നായി നോക്കാനായിട്ട്. അതുകൊണ്ട് ഞാൻ ആ ബിരിയാണിയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ ഞാൻ എടുക്കാനത്, ക്യാമറയും കയ്യും എല്ലാം കൂടി പറ്റണ്ടായിരുന്നില്ല എനിക്ക്. പിന്നെ ചിക്കന് കുറച്ചാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ബീഫാണ് ഉണ്ടാക്കിയത്, അപ്പോൾ ബീഫ് വരട്ടിയാണ് എടുത്തത്. അപ്പോൾ എനിക്ക് ബീഫിൻ്റെ വലിയ ബീഫ് വെക്കാൻ എനിക്ക് അറിയില്ല കേട്ടോ, എനിക്ക് അത്ര വലിയ പിടിത്തമില്ല ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഹസ്ബൻഡാണ് ബീഫ് കറി ഉണ്ടാക്കിയത് ആളാണ് കേട്ടോ. അപ്പം ഞാൻ എനിക്കങ്ങനെ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ചിക്കൻ എടുത്തത്, ചിക്കൻ മേടിപ്പിച്ചത്. അപ്പം ഞങ്ങൾ കുറച്ച് ചിക്കൻ മേടിച്ചിട്ട് കുറച്ച് ദം പോലെ ഉണ്ടാക്കിയതാണ് ബിരിയാണി. അപ്പോൾ ഇവിടെ ആൾക്ക് നെയ്ച്ചോറാണ് വേണമെന്ന് പറയണത്, അപ്പം എനിക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വലിയ പിടുത്തമില്ല, അതാണ് ഞാൻ ഉണ്ടാക്കിയില്ലായിരുന്നു. പിന്നെ കുറച്ച് കച്ചമ്പറ ഉണ്ടാക്കി കേട്ടോ, അതാണ് ഞാൻ നേരത്തെ കാണിച്ചത്. പിന്നെ ബിരിയാണി സെറ്റ് ചെയ്തത്, ചിക്കനുണ്ട് കേട്ടോ, അടിയിൽ ചിക്കനൊക്കെ വെച്ചിട്ടുണ്ടേ. പിന്നെ ബീഫ് ഫ്രൈ ഉണ്ട്, ബീഫ് റോസ്റ്റോ അങ്ങനെ കുറച്ച് ഫ്രൈ ആയിട്ടല്ല കുറച്ച് ഗ്രേവി പോലെയൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെയൊക്കെയാണ് ആളുണ്ടാക്കിയെടുത്തത്. ഞാൻ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ, ഞാനപ്പോൾ അത് ഇടാം. പിന്നെ പപ്പടം വറുത്തു, പിന്നെ കച്ചമ്പറ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ അതും. അപ്പം ഞാൻ ഇത് മാത്രമാണ് എടുത്തത്, ചിക്കൻ മാത്രമാണ് എടുത്തത്. പിന്നെ കുറച്ച് ഫുഡ് കൂടുതൽ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ചൊന്ന് ആളുടെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാൻ വേണ്ടി
കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഉച്ച കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ അതെല്ലാം അവർക്ക് കൊണ്ട് അങ്ങനെ കൊണ്ടു കൊടുത്തിരുന്നു കേട്ടോ. അപ്പം രാത്രിയാകുമ്പോഴേക്കും പിന്നെ അങ്ങനെ അധികം കഴിക്കില്ലല്ലോ. അപ്പോൾ പിന്നെ ഇരുന്ന് നമുക്ക് കേടായി പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ കൂടുതലുണ്ടെങ്കിൽ അടുത്ത ആർക്കെങ്കിലും കൊടുക്കണത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യാം കേട്ടോ, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റും ചെയ്യുക.